ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ജി എന്തായാലും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, കുറച്ച് അപ്ഡേറ്റ് കൂടിയുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം എന്തായാലും നമുക്ക് പബ്ജി യൂസേഴ്സിനുള്ള സന്തോഷ വാർത്ത തന്നെയാണ്. ഈ പബ്ജി എന്തായാലും ഇന്ത്യയിൽ അവരുടെ കമ്പനി ആയിട്ട് തന്നെ അവർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഇന്ത്യൻ ഗവൺമെൻറ് എന്തായാലും അംഗീകരിക്കാതിരിക്കില്ല. അപ്പോൾ എന്തായാലും എല്ലാ യൂസേഴ്സിനും അത് ലഭിക്കുന്നതാണ്. പബ്ജി കളിക്കാൻ ഒരു ഇന്ത്യൻ കമ്പനിയായി പബ്ജി മാറിയിരിക്കുന്നു. ആകെയുള്ളത് ഇന്ത്യൻ കമ്പനി, അതേപോലെ തന്നെ കൊറിയൻ കമ്പനിയാണ് പബ്ജി നിലവിൽ രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അടുത്ത വിഷയം പബ്ജിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ വാട്സപ്പിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പബ്ജിയുടെ ട്രെയിലർ അത് ഫേക്കാണ്. ശരിക്കും ട്രെയിലർ ഇതുവരെ വന്നിട്ടില്ല. ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ട്രെയിലർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ട്രെയിലർ മുമ്പത്തെ ട്രെയിലറിനെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടും കുറച്ച് ഭാഗങ്ങൾ മിക്സും ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതുവരെയായിട്ട് പബ്ജിയുടെ ഒറിജിനൽ ട്രെയിലർ ആർക്കും ലഭിച്ചിട്ടില്ല. ഈ 2020 കഴിയാൻ പോവുകയാണ്, 2021 വരാൻ പോവുകയാണ്. അപ്പോൾ ഈ 2020 ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ആപ്പ് ഏതെന്ന് ചോദിച്ചാൽ അധികം പേരും പറയും പബ്ജി ആയിരിക്കുമെന്ന്. എന്നാൽ പബ്ജി അല്ല കേട്ടോ. പബ്ജിക്ക് ശേഷം, പബ്ജി ബാനായ ശേഷം ഏറ്റവും കൂടുതൽ, പബ്ജിക്ക് മുമ്പ് തന്നെ ഏറ്റവും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പുണ്ട്. പബ്ജിയെ തന്നെ വെല്ലുവിളിക്കാൻ പറ്റുന്ന, എന്നാൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പുണ്ട്. അതാണ് ഫ്രീ ഫയർ. ആ ഫ്രീ ഫയർ ആകുന്നു 2020 ബെസ്റ്റ് ഡൗൺലോഡിങ് ആപ്പ് എന്ന് പറയുന്നത്. മില്യൺ കണക്കിന് ആൾക്കാരാണ് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയത്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഒരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, വലിയ സാധാ ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് കൂടിയായതുകൊണ്ടാണ് ഫ്രീ ഫയറിന് ഇത്രയും പോപ്പുലാരിറ്റി ലഭിക്കാൻ കാരണം. അടുത്ത വാർത്ത ദുഃഖമാണ് സന്തോഷമാണെന്ന് പറയാൻ സാധിക്കില്ല. പിന്നെയും ഇന്ത്യ 43 ആപ്പുകൾ നിരോധിച്ചു. അതിലുൾപ്പെടുന്ന നമ്മളെല്ലാവരും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് അലി എക്സ്പ്രസ്. അതേപോലെ തന്നെ അലിബാബ, അലി പേ പോലത്തുള്ള നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആപ്പുകളും പിന്നെയും ഇന്ത്യൻ ഗവൺമെൻറ് നിരോധിച്ചു. ഇത് മൂന്നാമത്തെ തവണയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്നത്. അടുത്തൊരു വാർത്ത റിയൽമി യൂസേഴ്സിനുള്ളതാണ്. റിയൽമിയുടെ പുതിയ യു ഐ ആയ 2.0 ആൽഫ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട്. പുതിയ പ്രത്യേകത അടങ്ങിയിരിക്കുന്ന ഒരു യു ഐ തന്നെയായിരിക്കും റിയൽമി പുറത്തിറക്കുക. ഇതുവരെയായിട്ട് ഒരു അപ്ഡേറ്റ് റിയൽമി നിന്ന് വന്നിട്ടില്ലായിരുന്നു ഒരു യു ഐയിൽ നിന്ന്. ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് യു ഐയിൽ നിന്ന് വരികയാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് അതിൽ നിന്ന് വരുന്നതെന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഒരു ചെറിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. Thank you for watching.